സുജുവി പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇടതുമുന്നണി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെ? കീർത്തി, ഇന്നലെ മണ്ഡലത്തിൽ പ്രതികൂല കാലാവസ്ഥയൊക്കെയുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കാരണമായിരിക്കാം ഒരുപക്ഷെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കിലൊന്നും ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം ആശങ്കയില്ല. പ്രത്യേകിച്ച് ആത്മവിശ്വാസമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ജയിക്ക് നമ്മളോട് പങ്കുവച്ചത്. എൽ ഡി എഫിനെ സംബന്ധിച്ചോളം കരുതുന്നു ജയിക്ക് ജയിക്കും എന്ന് തന്നെ ഒരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരു ഉമ്മൻചാണ്ടി വികാരം ഒരു സഹതാപ തരംഗത്തിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. എന്നാൽ സഹതാപ തരംഗം ഇത്തവണ ഇല്ല എന്നാണ് എൽ ഡി എഫ് കരുതുന്നത്. അതിന് നിരവധി കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം ഈ ജയിക്കിൻ്റെ വാഹന പര്യടനത്തിനും അതുപോലെ പര്യടനത്തിന് ഉടനീളം കൈരളി ന്യൂസും പങ്കെടുത്തിരുന്നു. ആ വേളയിലൊക്കെ ആളുകളെ കാണുന്നത് പുതുപ്പള്ളി, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ, സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിക്കിന് അഭിവാദ്യം അർപ്പിക്കുവാനും ജയിക്കിന് ആശംസകൾ നേരാനും എത്തുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. കഴിഞ്ഞ ജയിക്ക് ഇത് മൂന്നാം തവണയാണ് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് തവണയും ഇല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതായത് വലിയ തോതിൽ ജെയ്ക്ക് സി തോമസ് എന്ന സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത മണ്ഡലത്തിൽ ലഭിച്ചു എന്ന ഇടതുപക്ഷം കരുതുന്നു. മാത്രമല്ല പുതിയ പുതുപ്പള്ളി എന്ന ഒരു ആശയമാണ് ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ വികസനമാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന LDF മുമ്പോട്ട് വെച്ച വിഷയം ജനങ്ങൾ ഏറ്റെടുത്തുന്നു തന്നെയാണ് ഇപ്പോൾ CPIMഉം അതുപോലെ ഇടതുപക്ഷവും കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ജയിക്ക് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും ജയിക്കും വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്കും ഈ പുതുപ്പള്ളിയിലെ വികസന പിന്നോക്കാവസ്ഥ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോഡ് വിഷയം, കുടിവെള്ള പ്രശ്നം, പുതുപ്പള്ളിയിൽ കളിക്കളമില്ലാത്തത്, മിനി സിവിൽ സ്റ്റേഷൻ എന്ന ആവശ്യം, അങ്ങനെ പുതുപ്പള്ളിയുടെ അടിസ്ഥാനപരമായ വികസന വിഷയങ്ങളെപ്പറ്റി ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചത് മാധ്യമങ്ങൾ പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകളൊക്കെ നൽകേണ്ട ചില മാധ്യമങ്ങൾക്ക് വന്നെങ്കിൽ പോലും അവർക്കെല്ലാം ഈ എല്ലാ മാധ്യമങ്ങൾക്കും പുതുപ്പള്ളിയുടെ പിന്നോക്കാവസ്ഥ മുമ്പോട്ട് കൊണ്ട് വാർത്തയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് ജനങ്ങളുടെ ആകെ ഒരു പ്രതികരണം കൂടിയാവും എന്ന് കരുതുന്നു. കാരണം പുതുപ്പള്ളിയിലെത്തിയ മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെല്ലാം തന്നെ ഈ വികസന പ്രശ്നം ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പുതിയ പുതുപ്പള്ളി എന്ന ആശയം ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ വിശ്വാസം. മാത്രമല്ല 2021 തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. കാരണം കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9040 വോട്ടുകൾ മാത്രമായിരുന്നു. തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും നേടാൻ സാധിച്ചു. അതിൽ പല പഞ്ചായത്തുകളും പരമ്പരാഗതമായി UDFൻ്റെ കോട്ടയായിരുന്നു. ഉദാഹരണമായി അകലക്കുന്നം പഞ്ചായത്തിൽ LDFനുള്ളത് അവിടെ 9 അംഗങ്ങളാകുമ്പോൾ UDFനുള്ളത് 5 അംഗം മാത്രമാണ്. ഒരു സ്വതന്ത്രനും ഉണ്ട്. അപ്പോൾ അതായത് വലിയ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ പല പഞ്ചായത്തുകളും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത്തോട്ട് ചാഞ്ഞൊരവസ്ഥയുണ്ട്. മാത്രമല്ല ആ ഘട്ടത്തിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള അകലക്കുന്നം പോലുള്ള പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ആദ്യഘട്ടത്തിൽ അവർ ഇടതുപക്ഷത്തിലേക്ക് എത്തിയെങ്കിൽ പോലും കൃത്യമായി ആ വോട്ടുകൾ എത്രത്തോളം ജയിക്കിന് അന്ന് സമാഹരിക്കാൻ സാധിച്ചു എന്ന കാര്യം സംശയമുണ്ട്. എന്നാലും ആ ഘട്ടം മുതൽ തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസ് ഒപ്പമുണ്ട്. മറ്റ് ഞാൻ സൂചിപ്പിച്ച പോലെ റബ്ബർ വിഷയത്തിൻ്റെ വെളിയിടവിൻ്റെ വിഷയം, അങ്ങനെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഇടതുമുന്നണി മുമ്പോട്ട് പോയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തുള്ള വിശ്വാസമാണ്. അതാണ് ജയിക്കിനും ഇടതുമുന്നണിക്കും നൽകുന്ന ആത്മവിശ്വാസം. കീർത്തി, ശരി, സുജു ആണ് ആ വിവരങ്ങൾ.